மரங்கள் சோத்து நீக்கும் கனவுகள் பூத்து நீக்கும் சிறி மரங்கள் சோத்து நீக்கும் கனவுகள் காட்டிலாடி நீக்கும் ஜீவிதாராமம் കൊച്ചിലെ മുതല് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതല് ബാലസംഘം എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ബാലസംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന DYFI ദേശാഭിമാനി അവരുടെ ഒരു സംഘടനയാണ്, അല്ലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഞാൻ ബാലസംഘത്തിൽ കൂടെ കലാരംഗത്തേക്ക് വന്നാളാണ്. ഞാൻ നാലാം ക്ലാസ് മുതല് അവരുടെ ഓണപ്പറവകൾ വേനൽത്തുമ്പികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കലാജാഥകളിലൂടെ കലാരംഗത്തേക്ക് വന്നു. പിന്നെ അതുകൂടാണ്ട് നമ്മള് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ എന്താ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഭാഗത്തൊന്നും ആ ഒരു കൾച്ചറില്ല. ഈ നമ്മള് ഒരു പറ്റം കുട്ടികളെ തിരഞ്ഞെടുക്കുക, അവരെ ഒരുമിച്ച് അവരെ ട്രെയിൻ ചെയ്യിക്കുക, പിന്നെ യാത്ര ചെയ്യുക, പെർഫോം ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഒരു ആക്ടർ ആവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നീട് ഞാൻ നന്നായി പഠിക്കില്ല, സ്പോർട്സിന് ഞാൻ കൊള്ളില്ല, പിന്നെ ടീച്ചേഴ്സൊക്കെ എന്നെ എന്തോ ഏലിയനെ പോലെയാണ് നോക്കുന്നത്. എന്റെ പേരുകൂടി അറിഞ്ഞുകൂടാത്ത ടീച്ചേഴ്സാണ്. അപ്പൊ അങ്ങനെ ബാലസംഘം വഴിയാണ് നമുക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായത്. ഓക്കെ, എനിക്ക് ചെയ്യേണ്ടത് ഇതാണെന്നുള്ള ഇരുളിൽ പരസ്പരം നഷ്ടപ്പെടാതെ വഴികളിൽ പതറാതിരിക്കാൻ, ഇരുളിൽ പരസ്പരം നഷ്ടപ്പെടാതെ വഴികളിൽ പതറാതിരിക്കാൻ, അടരിന്റെ ദീപന്തമാകാം സ്വയം ചൊലി ചരുതായ്മകൾ ചുട്ടരിക്കാം, അടരിന്റെ ദീപന്ത